സംസ്ഥാനത്ത് ഇന്ന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഏറ്റവും കൂടുതൽ ഇന്നും എറണാകുളം ജില്ലയിൽ തന്നെയാണ് രോഗികളുടെ ഏറ്റവും കൂടുതൽ എണ്ണ അംഗസംഖ്യ ഉള്ളത് ആയിരത്തി പേർക്കാണ് എറണാകുളം ജില്ലയിൽ രോഗബാധ ഏറ്റത് തൊട്ടു താഴെ കോഴിക്കോടാണ് എണ്ണൂറ്റി പേർക്ക് കോഴിക്കോട്ട് കോവിഡ് ബാധിച്ചു കോട്ടയം എഴുന്നൂറ്റി രണ്ട് കൊല്ലം അറുന്നൂറ്റി എൺപത്തി നാല് പത്തനംതിട്ട അഞ്ഞൂറ്റി അൻപത്തി ഏഴ് മലപ്പുറം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് തിരുവനന്തപുരം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ആലപ്പുഴ നാനൂറ്റി എഴുപത്തി നാല് തൃശൂർ നാനൂറ്റി ഒന്ന് കണ്ണൂർ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വയനാട് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇടുക്കി ഇരുന്നൂറ്റി അൻപത്തി ആറ് പാലക്കാട് ഇരുന്നൂറ്റി മുപ്പത്തി നാല് കാസർഗോഡ് എൺപത്തിയേഴ് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കോവിഡ് രോഗികളുടെ കണക്കുകൾ ബ്രിട്ടനിൽ നിന്ന് വന്ന ഒരാൾക്ക് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇതോടെ അടുത്തിടെ യു കെ നിന്ന് വന്ന അറുപത്തി ഒൻപത് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് എന്നാൽ ഇവരിൽ നാൽപ്പത്തി അഞ്ചു പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ആകെ പത്ത് പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസ് കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തി ഒരായിരത്തി അറുപത്തി ആറ് സാമ്പിളുകൾ പരിശോധിച്ചു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിമൂന്ന് മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എഴുപത്തിമൂന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല എറണാകുളം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോഴിക്കോട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോട്ടയം അറുന്നൂറ്റി എഴുപത്തി ആറ് കൊല്ലം അറുന്നൂറ്റി എഴുപത്തിമൂന്ന് പത്തനംതിട്ട ൊൻപത് മലപ്പുറം കണ്ണൂർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വീതം വയനാട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇടുക്കി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പാലക്കാട് മുപ്പത്തി ആറ് കാസർഗോഡ് എൺപത്തിമൂന്ന് എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നാല്പത്തിയൊൻപത് ആരോഗ്യ പ്രവർത്തകർക്ക് ഇന്ന് രോഗം ബാധിച്ചു കണ്ണൂരിൽ പതിനാറ് തിരുവനന്തപുരം തൃശൂർ വയനാട് ആറ് വീതം എറണാകുളം അഞ്ച് കൊല്ലം പത്തനംതിട്ട മൂന്ന് വീതം പാലക്കാട് രണ്ട് ഇടുക്കി കോഴിക്കോട് ഒന്ന് വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി പതിനോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇന്ന് പുതിയ മൂന്ന് ഹോട്ട്സ്പോട്ടുകൾ രൂപം കൊണ്ടു മൂന്ന് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയതായും മുഖ്യമന്ത്രി അറിയിക്കുന്നു